ആ എടാ പടന്മാര്, നിങ്ങൾക്കെല്ലാവർക്കും പരാതിയല്ലേ? നിങ്ങളെ ഒരു കാര്യത്തിനും ഞാൻ മുമ്പേ നിർത്തല്ലെന്ന്. ഇന്ന് നിങ്ങളെല്ലാവരും മുമ്പേ നിന്നോളണം, ഞാൻ പിറകെ നിൽക്കൂ. കുടിത്തിരുമ്പ് കുഞ്ഞമ്മ പിടിച്ച ഫയല് കാര്യമുണ്ടെങ്കിൽ അമ്മേരെ മുലപ്പാൽ പിടിച്ചോണെങ്കിൽ മുന്നോട്ട് വേണം. അവൻ വെല്ലു വിളിക്കുന്ന കേട്ടില്ലേ? ഇല്ല, ഞാൻ പോവില്ല. അതെന്ത്? ഞാൻ കുപ്പിപ്പാലാണ് കുടിച്ചു വളർന്നത്. പടാ നോക്കിക്കാ, ഞാൻ വെട്ടി പെരുക്കി. ഉത്തരവരായൻ അയ്യോ രായൻ, ഞാൻ വാലെടുത്തില്ല, ഉറ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ വിട്ടില് പയലെ മാറിപ്പോട. രായൻ ആ അവിടെ കുഴഞ്ഞൂതി, നമുക്കും വല്ല ഊതണ്ട്. ചെന്നു ഊതിക്കൂട, വെട്ടി കേട്ടി തരുമാരും. ഊരി പിടിക്കാൻ പറഞ്ഞ പാട് നമുക്കറിയാം, അതിനിടയ്ക്ക് ഊതാൻ നടക്കണമെന്ന്. ഓടാവണം രാജാ. ആനപ്പട ഇറക്കട്ടെ. വേണ്ട. അതെന്താ? ആന കോണോട് കോണേ പോകും. ഓ എങ്കിൽ രാജാ, നമുക്ക് കാലാൽ പട ഇറക്കാം. അതാണ് നല്ലത്. അതെന്താ? കുറെ പടന്മാരുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഇറങ്ങി വെട്ടില്ല. ചേരാനായകരെന്ന് പേരേ ഉള്ളു, പ്രാരാബ്ദക്കാരനാണ്. പതുക്കെ വെട്ടി കേട്ടനേടാ. ഞാനാ അങ്ങോട്ട് പറയാതിരിക്കുന്നില്ല. ഏറ്റവും പിറകെ ചെന്ന് കഴിക്കാം, അവസാന ചാവ. എന്താണോ വെട്ടാത്തത്? ഞായൻ അവൻ തോറ്റെന്നാണ് എന്റെ ചെടി പറഞ്ഞത്. അപ്പൊ നമുക്ക് പൊക്കൂടെ? ആരവിടെ യുദ്ധം കൊഴുക്കട്ടെ. എനിക്കും വേണം. എന്തൊന്ന്? കൊഴുക്കട്ട. പോയി യുദ്ധം ചെയ്യടാ. നിർത്തു, നിർത്തു! നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? കുമാരൻ ഒന്നോർക്കണം, പണ്ട് എനിക്ക് പറ്റിയ കയ്യബദ്ധം കാരണമാണ് കുമാരൻ അയൽ രാജ്യത്ത് വളരേണ്ടി വന്നത്. ഇപ്പോ ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ നിങ്ങൾ സ്വന്തം സഹോദരനോട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഒന്നോർത്തു, നിങ്ങൾ എത്ര യുദ്ധം ചെയ്താലും ഇവിടെ തമൂല്യങ്ങളായ സ്വർണവും രക്തവും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതെല്ലാം അനന്തപുരി വാഴുന്ന ശ്രീപത്മനാഭന്റെ കലവറയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും അത് ശ്രീപത്മനാഭന് സ്വന്തം. ഏതായാലും ഈ യുദ്ധഭൂമിയിൽ വെച്ചെങ്കിലും കുമാരന്മാരെ ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. എന്റെ ശ്രീപത്മനാഭ, കാത്തുകൊള്ളണേ. ചുടലും നിൻ തൃപ്പദ താമര കണി കാണണം.